നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. രാവിലെ ദാ ഇവിടെ വന്നപ്പോണ്ടല്ലോ നമ്മുടെ ചുണ്ടച്ചെടിയും നിറയെ ചുണ്ടങ്ങി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുണ്ടേമേ നിറയെ ഇല്ല, കുറച്ചുള്ളൂ. എങ്കിലും ഉള്ളത് മൂത്ത് പോണേക്കാളും മുമ്പ് തന്നെ നമുക്കത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും ജസ്റ്റിനും കൂടിയിട്ടത് പൊട്ടിച്ചെടുത്തു കേട്ടോ. മുള്ളുണ്ട് അതിമേ, മുള്ളൊന്നും കൈമയാവാതിരിക്കാനായിട്ട് കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. താ ഇവിടെ കുറച്ചുണ്ട് വെളുത്ത പൂവ്. അപ്പുറത്ത് കുരുന്നാണ് അത് പൊട്ടിക്കേണ്ടത്, വലുതാവട്ടെ. ഇതും പൊട്ടിച്ചു, ഇതാ എവിടെയുണ്ട് അതും പൊട്ടിച്ചു. ഇനി തൊട്ട് താഴെ മുളക് തൈക്കൾ നിൽക്കുന്നുണ്ട്, അതിമേ നിറയെ മുളക് നിൽക്കുന്നുണ്ട്. അതും പൊട്ടിച്ചു കുറച്ച്. നല്ല ഉണ്ട മുളകാണ് കേട്ടോ. അതിമ്മയുണ്ട് കുറച്ച്. കറിവേപ്പ് തൈ നിൽക്കുന്നുണ്ട്, അതിമന്ന് രണ്ട് കൊമ്പ് മുറിച്ചെടുത്തു. അപ്പോൾ ഇന്നൊക്കെയുള്ള സ്വാദിഷ്ടമായ ഒരു മെഴുക്ക് പുരട്ടി വയ്ക്കാനുള്ള, തോരൻ വയ്ക്കാനുള്ള സാധനം നമുക്ക് കിട്ടി കണ്ടോ. വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ, എങ്കിലും നല്ല സ്വാദുള്ള തോരൻ വയ്ക്കാലോ നമുക്ക് കേട്ടോ. ഇതത്ര എളുപ്പമല്ല കിട്ടാൻ, എല്ലായിടത്തും കിട്ടില്ല ഇത്. ഇതെങ്ങനെയാണ് നന്നാക്കുക എന്നറിയാലോ. ഇതിന് ചെറിയ ഒരു കറയുണ്ട്, ഒരു കട്ടുണ്ട്. ഇരുമ്പ് സത്തുള്ള നന്നായിട്ടുള്ള ഒരു പഴമാണ് ഇത്. അപ്പം നമ്മളിതിൻ്റെ കട്ട് കളയാനായിട്ട് തുമ്പ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഉപ്പ് വെള്ളത്തിൽ കത്തി കൊണ്ടിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് തുമ്പ് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളമൊഴിക്കട്ടെ ആദ്യം തന്നെ. കുറച്ച് ഉപ്പിടാം, എന്നിട്ട് പൊട്ടിച്ചിട്ടാൽ പെട്ടെന്ന് ഇതിൻ്റെ കറ പോയി കിട്ടും. കത്തി കൊണ്ട് ഓരോന്നൊഴുക്കുമ്പോൾ കുറേ സമയമെടുക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പലകേമ വെച്ചിട്ട് ഈ ചെറിയ അമ്മിക്കുഴ കൊണ്ട് ഇപ്പോൾ ഒരു ചത കൊഴുക. ചതഞ്ഞ് വിട്ടു പോവരുത്, പതുക്കെ ഒന്ന് പൊട്ടിയാൽ മതി. ഓരോന്നും ഞെട്ടിയുമെന്ന് വിടുന്നേക്കാളും മുമ്പ് ഇങ്ങനെ ചതച്ചാൽ പിന്നെ അടർത്തിയിട്ടാൽ മതി. അടർത്തിയിട്ട് ചതയ്ക്കുമ്പോൾ തെറിച്ചു പോകും. തെറിച്ചു പോവാതിരിക്കാനാണ് അടർത്തിനേക്കാളും മുമ്പ് തന്നെ ചതയ്ക്കണത്. ചതയ്ക്കുമ്പോൾ നന്നായിട്ട് അതിനുള്ളിലേക്ക് ഉപ്പൊക്കെ കയറും. എല്ലാം ചതച്ചു കേട്ടോ. അതിനുള്ളിലേക്ക് ഉപ്പ് വെള്ളമൊക്കെ കടന്നു. അതിനുള്ളിൽ നിന്ന് ഒരു തരം ദ്രാവകം വന്നിട്ടേ കറുപ്പ് നിറയെ കണ്ടു ആ വെള്ളത്തിന്. ഇതതിൻ്റെ തൊണ്ട്, തൊണ്ട് എന്ന് വെച്ചാൽ ഞെട്ടി. അത് കളയാം. നമുക്ക് കുറച്ച് നേരം ഈ ഉപ്പ് വെള്ളത്തിൽ കിടക്കട്ടെ. ഇതാ ഉപ്പ് വെള്ളത്തിൽ നിന്ന് അതൊക്കെ വാരിയെടുത്തു. ഇത്രയുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത ചുണ്ടങ്ങ. ഇത് ഒരു സവാളയാണ്, ചെറിയ സവാള ഒരെണ്ണം. ഇത് മൂന്ന് പച്ചമുളക്, കറിവേപ്പില. പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഉണ്ടാക്കാം, തോരൻ വയ്ക്കാം. ഞാൻ കഴിഞ്ഞ വർഷം തോരൻ വെച്ചതാ കേട്ടോ, പിന്നെ ഇപ്പോഴാണ് കിട്ടണത്. ചൂടാവുമ്പോഴേക്കും മുളകൊക്കെ ഒന്ന് മുറിച്ചിടാം. രണ്ടാക്കി കീറിയിട്ടു. അത്ര അധികം എരിവില്ല കേട്ടോ ഈ മുളകിന്. ചീനച്ചട്ടി ഇതാ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കാം. തോരൻ ഉണ്ടാക്കാനല്ലേ, അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് ചൂടായി വെളിച്ചെണ്ണ കടുകിടാം. ഒരു ടീസ്പൂൺ കടുകിട്ടു, അത് മതി. കടുക് പൊട്ടിക്കഴിയട്ടെ. അപ്പം നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇടാണല്ലോ. വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിടാം. രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ടു.
അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഉഴുന്നുപരിപ്പ്. അപ്പോൾ തോരന് ഉഴുന്നുപരിപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റാ. ഇടയ്ക്കിടയ്ക്ക് കടുകടയെ കടിക്കണം, നല്ല സ്വാദല്ലേ തോരന്. ഇനി നമുക്കതിലേക്ക് സവാള ഇടാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു, നന്നായിട്ടൊന്ന് ഇളക്കാം. പച്ചമുളക് ഇടാം. കറിവേപ്പില, അതിട്ടു വീണ്ടും ഇളക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചുണ്ടങ്ങ, ഇരുമ്പ് സത്ത് ധാരാളമുള്ള ചുണ്ടങ്ങ, വിളർച്ചയൊന്നും വരാതിരിക്കാൻ നല്ലതാണ് ഇത് കഴിക്കണത്. നമുക്കിന്ന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായതാണല്ലോ. അപ്പം നമുക്കിനി ധാരാളം ഉണ്ടാവും അതിമ. അപ്പം നമുക്ക് കുറേ വയ്ക്കാട്ടോ. ഉണ്ടോ, ഇനിയൊരു ഉപ്പിടണം കേട്ടോ. കുറച്ച് പൊടിയുപ്പ് ഇട്ടു, ഒന്ന് ഇളക്കാം. ഉപ്പിട്ട് കഴിഞ്ഞു, ഇനി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ദാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വീണ്ടും നമുക്ക് ഇളക്കാം. ഇളക്കാം. ഇപ്പോൾ നമ്മുടെ തോരനുള്ള എല്ലാ ഇതും ആയിട്ടോ. എന്താ സ്വാദ് എന്നറിയോ ഇത്? അടച്ചു വയ്ക്കാം. തീ ഒത്തിരി ചെറുതാക്കി വയ്ക്കാം കേട്ടോ, വേവട്ടത്. നമുക്കതിലേക്ക് ഇത് കൂർക്കയാണ് കേട്ടോ, ഇന്നലെ വാങ്ങിച്ച കൂർക്ക ഇരിക്കണ്ടായിരുന്നു. ഇത് കുറച്ചല്ലേ ഉള്ളൂ തോരന്, അപ്പോൾ കൂർക്കയും കൂടി വയ്ക്കാമെന്ന് വെച്ചു. കൂർക്കയും കായയും കൂടി ഇന്നലത്തെ പോലെ തന്നെ അടുപ്പത്ത് വെച്ചൊക്കെയാണ്. അത് വേവുമ്പോഴേക്കും ഇതും ആവും. നമുക്ക് തോരനിലേക്ക് ആവശ്യമുള്ള നാളികേരം, ആ ഞാനിവിടെ ചെറുകി കൊണ്ടുവച്ചു. ഈ നാളികേരം ഒന്ന് അരക്കേണ്ടതുണ്ട്, ഒന്ന് ഇളക്കിയിട്ടിട്ടാവാട്ടോ. അരക്കാന്ന് വെച്ചാൽ ഒതുക്കെ വേണ്ടു കേട്ടോ. ഒന്ന് കുറച്ച് നേരം അതിൽ അടുപ്പത്ത് വെച്ചിട്ട് പകുതി വേവായിട്ടുണ്ട് ഉപ്പ് കേട്ടോ. പകുതിയോളം വന്നിട്ട് പോരാ, ഒന്നും കൂടി വേവട്ടെ. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെ കരിയൊക്കെ ചെയ്യും. ഒരുവിധം വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും അടച്ചു വയ്ക്കാം. തമ്മി മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ നമുക്ക് നാളികേരം. എത്ര നാളികേരം ഉണ്ട് കേട്ടോ, ഒരു മുറി നാളികേരം ഉണ്ട്. മിക്സിയിലിട്ടു. ഇത് ചേർക്കാനായിട്ടേ ഒരിത്തിരി ജീരകം ചേർക്കാം. ഒരു ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് ജീരകം ഇട്ടു. പിന്നെ ഇത്തിരി പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ഒറ്റ കറക്കാം. അരയൊന്നും വേണ്ട, ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ദാ ഒതുക്കിയെടുത്തു കേട്ടോ. ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി കൂട്ടിയിട്ട് നാളികേരം ഒന്ന് ചതച്ചെടുത്തു. കറിവേപ്പിലയും കുറച്ച് ഊരിടാം അതിൽ. നോക്കാം നമുക്ക് എന്തായി. ഞാനത് ഓഫാക്കി വെച്ചു കേട്ടോ. എന്തിട്ടുണ്ട്? ദാ ഇട്ടു. ഇളക്കാം. തീയൊന്ന് കത്തിക്കാം കേട്ടോ. നാളികേരം ഇടല്ലേ നമ്മൾ, ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പം നമ്മുടെ പണി ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ. നല്ല രസമുള്ള തോരനാണ്. കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം ഇന്ന്, കാരണം ക്വാണ്ടിറ്റി കുറവാണല്ലോ. എന്താ രസം എന്നറിയോ ഇതിന്? നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന ചേട്ടൻ അറിയാതെ വയ്ക്കാറുള്ളതാ കുറേ കിട്ടുമ്പോൾ. പണി കഴിഞ്ഞു കേട്ടോ, അടച്ചു വെച്ചു ഞാൻ.
ഓഫാക്കി ഇനി വാങ്ങി വയ്ക്കാം. ഇപ്പുറത്തേക്ക് ഇരിക്കട്ടെ നമ്മുടെ കുക്കർ കേട്ടോ. ആ നോക്കൂ, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കാൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് ചുണ്ടങ്ങ ചെറിയതാ, ചുണ്ടങ്ങയുടെ വർഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് വഴുതനങ്ങയും. വഴുതനങ്ങ വലുതാ, എങ്ങനെയുണ്ട് നോട്ടെ കേട്ടോ. നല്ല സ്വാദം ഉണ്ട് കേട്ടോ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. ചുണ്ടങ്ങയ്ക്ക് പക്ഷേ നല്ല ഔഷധ ഗുണമുണ്ട്. അസോപ്പും കൂടി ഇട്ടതാ കേട്ടോ ഞാൻ. നല്ല ഔഷധ ഗുണമുള്ള വസ്തുവാണ് ചുണ്ടങ്ങ. ഞാൻ പറഞ്ഞല്ലോ അനീമിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. അത്ര എളുപ്പത്തിൽ കിട്ടുമൊന്നുമില്ല. ഇത് കാട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ ഈ ചെടി. നമ്മുടെ മുറ്റത്ത് ഉണ്ടായപ്പോൾ കളയാണ്ട് നിർത്തിക്കണതാ. അപ്പം അകർത്തി വയ്ക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അനീമിയ മാറാനൊക്കെ നല്ലതാണെന്നത്. ചുണ്ടങ്ങയ്ക്ക് നല്ല ഔഷധ ഗുണമുണ്ട് വഴുതനങ്ങയെക്കാളും. അപ്പോൾ നമ്മൾ വിചാരിക്കും വഴുതനങ്ങ വലിപ്പം കൂടുതൽ ചുണ്ടങ്ങ ചെറുതാന്നല്ലേ വിചാരിക്കുക. അപ്പോൾ ചുണ്ടങ്ങയ്ക്ക് വില കാണുന്നില്ല നമ്മൾ മനസ്സിൽ. വഴുതനങ്ങയാണ് അപ്പടി വിലയുള്ളതെന്നാണ് വിചാരം. പക്ഷേ അതല്ല കേട്ടോ, ചുണ്ടങ്ങയ്ക്ക് തന്നെയാണ് വില കൂടുതൽ. വില എന്ന് വെച്ചാൽ മൂല്യം കൂടുതൽ. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കാമെന്ന് കേട്ടിട്ടുണ്ടല്ലേ ഒരു ഫ്രേസ്. മണ്ടന്മാരങ്ങനെ ചെയ്യാമെന്നാണ് പറയണത് കേട്ടോ. നമ്മുടെ ചുണ്ടങ്ങ തോരൻ റെഡി. ഊണ് കഴിക്കുമ്പോൾ എടുക്കാം. നമ്മുടെ മോരൊഴിച്ച് കൂട്ടാനാണ് കേട്ടോ ഇത്. കുമ്പളങ്ങ മോരൊഴിച്ചതാണ്. അതിലേക്ക് കടുക് വറുത്തിടണം. കടുകിട്ടു. ഉലുവിട്ടു. ഓഫാക്കാൻ നല്ല തീയുണ്ട്. തീയുണ്ട് തീയുണ്ട്. ഓഫാക്കണം. വറ്റൽ വെള്ളം കിട്ടു. കറിവേപ്പില ഇട്ടു. ആ മോര് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ. അതിലേക്ക് ഒഴിക്കുക കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ മോര് കൂട്ടാനുമായി. ചുണ്ടങ്ങ ഉപ്പേരിയായി. ഇനി കുറുക്ക് ഉപ്പേരിപ്പാ റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വരുമ്പോൾ വരൂ കേട്ടോ. നിങ്ങൾക്ക് തരാമേ, ഉണ്ടാക്കി നോക്കൂ കേട്ടോ.